നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ അക്രമവുമായി ബന്ധപ്പെട്ട് ദേശവിരുദ്ധതയുമായി ബന്ധപ്പെട്ട് എൻഐയുടെ അന്വേഷണം ചോദ്യം ചെയ്യൽ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തന്നെയാണ് ആദ്യം. പോപ്പുലർ ഫ്രണ്ട് ദേശീയ നേതാക്കളെ ചോദ്യം ചെയ്യുന്നത് ഇപ്പോഴും തുടരുകയാണ്. പിഎഫ്ഐക്ക് അനധികൃത പണം എത്തുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. രാജ്യത്ത് ചില മുസ്ലിം പള്ളികളും മദ്രസകളും പിഎഫ്ഐക്ക് സാമ്പത്തിക സഹായം നൽകിയതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ ചിരിയാണ്. ഗൗതം, ഗുഡ് മോർണിംഗ്. ഇവിടെ ചോദ്യം ചെയ്യൽ ഡൽഹിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻഐഎ സംഘം ഈ അറസ്റ്റ് ചെയ്തവരെ, കസ്റ്റഡിയിലെടുത്തവരെ ചോദ്യം ചെയ്യുകയാണ്. സുപ്രധാനമായ വിവരങ്ങൾ തന്നെയാണ് ഈ ചോദ്യം ചെയ്യലിൽ നിന്നും അന്വേഷണ സംഘത്തിന് ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പിഎഫ്ഐ എന്നുള്ള ഭീകരവാദ പ്രസ്ഥാനത്തിന് സാമ്പത്തിക സഹായം ലഭിക്കുന്നത് പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും, രാജ്യത്തിനകത്തുനിന്നുള്ള മദ്രസകളും പള്ളികളും ഇവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നു എന്നതടക്കമുള്ള നിർണായകമായ വിവരങ്ങൾ. മറ്റെന്തൊക്കെ വിശദാംശങ്ങളാണ് ചോദ്യം ചെയ്യലിൽ എൻഐഎ സംഘത്തിന് ലഭിച്ചത്? സുരേഷ്, ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയുടെ ദേശീയ നേതാക്കളെല്ലാം നമുക്കറിയാം കേരളത്തിൽ നിന്നുള്ളവരാണ്. കേരളത്തിന് പുറത്ത് ഈ സംഘടനയ്ക്ക് വലിയ തോതിൽ സ്വൈര്യവിഹാരം നടത്താൻ കഴിയുന്നില്ല. കേരളം ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ മേഖലയിൽ നിന്നാണ് ഇതിൻ്റെ ദേശീയ ഭാരവാഹികൾ, അല്ലെങ്കിൽ ഈ സംഘടനയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് ഇതിനെ ചരടുവലി നടത്തുന്നവരെല്ലാം കേരളം അതല്ലെങ്കിൽ തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നും ഇതിൻ്റെ മുതിർന്ന ഭാരവാഹികളെ, പി എഫ് ഐയുടെ ദേശീയ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ, എസ് ഡി പി ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരെയെല്ലാം ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ഡൽഹിയിൽ വിശദമായ ചോദ്യം ചെയ്യലിന് ഇപ്പോൾ വിധേയമാക്കുകയാണ്. ഈ ചോദ്യം ചെയ്യലിൽ പ്രധാനമായും ഈ സംഘടനയുടെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങളാണ് ആദ്യം തന്നെ അന്വേഷണ ഏജൻസികൾ ചോദിച്ചറിയുന്നത്. കാരണം ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ ഇവർ രാജ്യത്തിൻ്റെ പല ഭാഗത്ത് കലാപങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നുണ്ടായിരുന്നു. അതിന് കോടിക്കണക്കിന് രൂപ വിദേശ ഫണ്ടും മറ്റും എത്തി എന്നാണ് ഡൽഹി കലാപത്തെപ്പറ്റി അന്വേഷണം നടത്തുന്ന പ്രത്യേക സംഘം അവരുടെ കുറ്റപത്രത്തിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതിനാൽ ഇത്തരം കലാപങ്ങളെപ്പറ്റി അന്ന് ഡൽഹിയിൽ മാത്രമല്ല കർണാടകയിലെ മംഗലാപുരത്ത് സംഘർഷമുണ്ടായിരുന്നു. ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിൽ, അതുപോലെ തന്നെ അസ്സാമിലെ പ്രധാന നഗരമായ ഗുവാഹത്തി, ഈ നഗരങ്ങളിലെല്ലാം വളരെ പെട്ടെന്ന് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ കലാപങ്ങൾ സൃഷ്ടിക്കുവാനും ഇരുമതവിഭാഗങ്ങളെ ശത്രുപാളയത്തിൽ നിർത്തുവാനും പോപ്പുലർ ഫ്രണ്ടിന് സാധിച്ചു. അതിനാൽ തന്നെയാണ് ഇതൊരു ലക്ഷണമൊത്ത ഭീകര സംഘടനയാണ് എന്ന പൂർണ്ണമായ നിഗമനത്തിലേക്ക് കേന്ദ്ര ഏജൻസികൾ എത്തിയത്. എന്തായാലും ഇപ്പോൾ ഈ ദേശീയ നേതാക്കളെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇവരുടെ പ്രധാനപ്പെട്ട ഫണ്ട് UAE അറബ് രാജ്യങ്ങളിൽ നിന്നും വരുന്നു എന്ന് അന്വേഷണ ഏജൻസിക്ക് കൃത്യമായ വിവരം ലഭിച്ചിരിക്കുകയാണ്. കൂടാതെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ കേഡർമാരെ ഇവർ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലിക്കായി അയച്ചിട്ടുണ്ട്. ഇത്തരം കേഡർമാർ ഓരോ മാസവും ഈ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും സമാഹരിക്കുന്ന പണം പോപ്പുലർ ഫണ്ടിൻ്റെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്നു. അല്ലെങ്കിൽ ഒരു മാസത്തിൽ 100 ദിനാർ വെച്ചെങ്കിലും ഇവിടേക്ക് അയക്കുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക സംവിധാനം ഇവർ സംഘടനയ്ക്കകത്തും രൂപപ്പെടുത്തി എന്നാണ് ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും വളരെ വിശദമായി തന്നെ ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ്, ഒപ്പം ഈ ആയുധ ശേഖരണങ്ങൾ, ഇത്തരം മാരക ആയുധങ്ങൾ എവിടെ നിന്നും ലഭിച്ചു, ഇത്തരം വിഷയങ്ങളെല്ലാം ആസ്പദമാക്കിയുള്ള ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിരോധനത്തിന് മുൻപായുള്ള ഒരു വളരെ ശക്തമായ നീക്കം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. കാരണം ഒരുപക്ഷെ ഈ ദേശീയ നേതാക്കളെ വിശദമായ ചോദ്യം ചെയ്ത് ലഭിച്ച വിവരങ്ങൾ അത് കോടതിയെ ധരിപ്പിച്ചുകൊണ്ടാകും ഒരുപക്ഷെ പി എഫ് ഐയുടെ ദേശീയ തലത്തിലുള്ള നിരോധനം വരുവാനുള്ള സാധ്യത. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ വിവിധ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെ ഏതാണ്ട് 13 സംസ്ഥാനങ്ങളിലെ പി എഫ് ഐയുടെ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയിട്ടുള്ളത്. തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന വ്യാപകമായി തന്നെ ഈ പെട്ടെന്നുണ്ടായ ഈ റെയ്ഡ്, ഇരു ചെവി അറിയാതെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ച ഈ റെയ്ഡ് പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് വെട്ടിലായിരിക്കുക തന്നെയാണ്. ഏറ്റവും കൂടുതൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ പിടിയിലായതും കേരളത്തിൽ നിന്നാണ്. ഈ ഒരു സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലിലൊക്കെ ഈ ഒരു രാജ്യവിരുദ്ധ സംഘടനയുടെ നിരോധനം, അതും ഒരു പ്രത്യേക ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? ആര്യ, നേരത്തെ തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണം എന്ന ആവശ്യം വിവിധ സംസ്ഥാന സർക്കാരുകൾ ഉയർത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പൗരത്വ ഭേദഗതി നിയമം CAAയുടെ പേരിൽ രാജ്യത്ത് നടന്നിട്ടുള്ള പല അക്രമങ്ങൾക്കും പിന്നിൽ ഈ ഭീകര സംഘടനയാണ് പ്രവർത്തിച്ചത് എന്നത് സംബന്ധിച്ച തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശ്, അതുപോലെ തന്നെ അസ്സാം, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണം എന്ന ഒരു ആവശ്യം
മുന്നോട്ട് വെച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ വളരെ ചടുലമായ നീക്കങ്ങൾ പി എഫ് ഐക്കെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ നടത്തുകയാണ്. അതായത് നിരോധനം വരുന്നതിന് മുന്നോടിയായാണ് സാധാരണ ഈ നേതാക്കളെ, ഈ ദേശീയ നേതാക്കളെ ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഒരുപക്ഷെ അവരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാകും പി എഫ് ഐ പോലെയുള്ള ഈ ഭീകര സംഘടനകളെ വരും നാളുകളിൽ നിരോധനം എന്ന ഒരു നീക്കത്തിലേക്ക്. കാരണം നിലവിൽ ഏകദേശം 43 സംഘടനകളെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ദേശീയ തലത്തിൽ തന്നെ നിരോധിച്ചിട്ടുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷവും ഇസ്ലാമിക ഭീകര സംഘടനകളാണ്. കൂടാതെ ഖാലിസ്ഥാൻ സംഘടനകളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ജമ്മുകശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. 2016 സാക്കീർ നായിക്കിൻ്റെ സംഘടനയ്ക്കും ഒപ്പം സാക്കീർ നായിക്കിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾക്കും ഇന്ത്യയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തിയത്. അപ്പോൾ 2014 ശേഷം ഇങ്ങോട്ട് നോക്കുമ്പോൾ പല ഇസ്ലാമിക ഭീകര ശക്തികൾക്കും മേൽ കടുത്ത നിലപാട് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് 2014 മുതലുള്ള മോദി സർക്കാരിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം ഈ പി എഫ് ഐയുടെ നിരോധനം എന്ന ആവശ്യം വിവിധ സംസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു യു പി പോലെയുള്ള ബി ജെ പി അധികാരത്തിലുള്ള സംസ്ഥാനങ്ങൾ ഈ ആവശ്യം മുന്നോട്ട് വെച്ചു. ഇതിൻ്റെയൊക്കെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 2 ഇന്നലെയും അതിന് തൊട്ട് മുൻപുള്ള ദിവസവും അതിശക്തമായ റെയ്ഡ്, ഒരുപക്ഷെ എൻ ഐ എയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ റെയ്ഡ് എന്നാണ് നമുക്ക് ഗൗതം ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. ഗൗതം പറഞ്ഞത് പോലെ തന്നെ എൻ ഐ എയുടെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത തരത്തിലുള്ള അത്രയും ആസൂത്രിതമായ ഒരു റെയ്ഡ് പരിശോധനയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഒരേ സമയം പല സംസ്ഥാനങ്ങളിലും പല ഭാഗങ്ങളായി തിരിച്ചുകൊണ്ടുള്ള റെയ്ഡ്. ഈ റെയ്ഡിൻ്റെ ഭാഗമായി ഇ ഡി എം ഉണ്ടായിരുന്നു. അതായത് കൃത്യമായ രീതിയിലുള്ള സാമ്പത്തിക സഹായം ഈ ഭീകര സംഘടനയ്ക്ക് ലഭിക്കുന്നു. അത് ഏത് തരത്തിലാണ്, ഇവിടെ നിന്നൊക്കെയാണ് ഈ സഹായം ലഭിക്കുന്നത് എന്നുള്ള അന്വേഷണം കൂടി അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഗൗതം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലും മദ്രസകളും പള്ളികളും ഇവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നു എന്നുള്ള വിശദാംശങ്ങൾ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കേന്ദ്ര ഏജൻസികളുടെ നീക്കം ഏത് തരത്തിലായിരിക്കും, ഈ ഭീകര പ്രസ്ഥാനത്തിൻ്റെ പോപ്പുലർ ഫ്രണ്ട് ഭീകരതയുടെ വേരറുക്കാൻ എന്ത് നടപടികൾ, കർക്കശമായ നടപടികൾ സ്വീകരിക്കാനായിരിക്കും സാധ്യത? സുരേഷ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാൻ പോലെയുള്ള വളരെ ശക്തമായ നീക്കത്തിലേക്ക് കേന്ദ്രം കടക്കും എന്നുള്ളതാണ്. അത് അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയൊരു റെയ്ഡ് കേരളത്തിൽ ഉൾപ്പെടെ പി എഫ് ഐയുടെ ഏറ്റവും സ്വാധീന മേഖലയായ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ റെയ്ഡ് നടത്തിയിട്ടുള്ളത്. മാത്രമല്ല ഇതിൻ്റെ ദേശീയ നേതാക്കളെ എല്ലാം തന്നെ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായും ഈ ദേശീയ നേതൃത്വത്തോട് തന്നെ വളരെ വിശദമായ ചോദ്യം ചെയ്യൽ ഇപ്പോൾ തുടരുകയാണ്. അതിൽ നിന്നും ലഭിച്ച വിവരമാണ് നേരത്തെ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. കാരണം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ് ഗൾഫ് ഇസ്ലാമിക് രാജ്യങ്ങളാണ്. അവിടെ നിന്നും ധാരാളമായി പണം പി എഫ് ഐയുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്നു. ഒപ്പം വളരെ നിർണായകമായ മറ്റൊരു വെളിപ്പെടുത്തൽ പല മദ്രസകളും അതോടൊപ്പം തന്നെ മുസ്ലിം പള്ളികളും പി എഫ് ഐക്ക് സഹായമേകുന്നു എന്നുള്ളതാണ്. കാരണം അസമൊക്കെ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മദ്രസകൾക്കെതിരെ വലിയ വികാരം ഉയരുന്നുണ്ട്. അവിടുത്തെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തന്നെ അടുത്ത കാലത്ത് ചൂണ്ടിക്കാണിച്ചത് പല മദ്രസകളും ഭീകരവാദത്തിൻ്റെ വിളനിലമാകുന്നു എന്ന രീതിയിലാണ്. മാത്രമല്ല മദ്രസ അധ്യാപകർക്ക് അസം സർക്കാർ വലിയ നിയന്ത്രണങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്തൊട്ടാ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഉത്തർപ്രദേശിലും സമാനമായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് മദ്രസകൾക്ക് മേലുണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോഴീ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ദേശീയ ഭാരവാഹികളെ ചോദ്യം ചെയ്യുന്നതിലൂടെ നമ്മുടെ രാജ്യത്തെ പല മുസ്ലിം പള്ളികളും അതോടൊപ്പം തന്നെ നല്ല വരുമാനം ലഭിക്കുന്ന മദ്രസകളും ഇപ്പോൾ ഈ പി എഫ് ഐക്ക് ധനം നൽകിയിരുന്നു. ധനസമാഹരണത്തിൽ പി എഫ് ഐയുടെ ധനസമാഹരണത്തിൽ ഇത്തരം പള്ളികളും മദ്രസകളും ഭാഗമായി എന്ന വെളിപ്പെടുത്തൽ കൂടി ഇപ്പോൾ ഈ നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നാണ് ചില അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഈ സിദ്ദീഖാപ്പൻ അതോടൊപ്പം തന്നെ റൌഫ് തുടങ്ങിയ കേരളത്തിൽ നിന്നുള്ള പി എഫ് ഐയുടെ പല നേതാക്കളെയും അടുത്തിടെ യു പി പോലീസൊക്കെ വിവിധ കേസുകളിൽ, പ്രത്യേകിച്ച് ഹത്രാസുമായി ബന്ധപ്പെട്ട കേസ്, ഒപ്പം ഈ സാമ്പത്തിക കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസുകളിൽ കാപ്പൻ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലാകുകയും അവരെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അതിലും സമാനമായ രീതിയിൽ ഈ വിദേശത്ത് നിന്നും പണം എത്തുന്നതിന്
സംഘത്തിന്റെ കൃത്യമായ സ്രോതസ് അന്നും ഇഡിക്ക് ലഭിച്ചതാണ്. എന്തായാലും ഈ നേതാക്കളെ ചോദ്യം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ കൂടി അടിസ്ഥാനപ്പെടുത്തിയാകും ഒരുപക്ഷെ ബാൻ അല്ലെങ്കിൽ ബാനിന് സമാനമായ കർക്കശ നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇത്തരം ഇസ്ലാമിക ഭീകര ശക്തികളോട് ഒരു തരത്തിലും വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാട് നരേന്ദ്രമോദി സർക്കാർ മുൻപ് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ദേശീയ തലത്തിൽ വലിയ തോതിൽ ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന വ്യക്തിയാണ് സാക്കീർ നായിക്. ഇദ്ദേഹം ഒരു വലിയ ഇസ്ലാമിക മതപണ്ഡിതനായിരുന്നു. ഈ സാക്കീർ നായിക്കിന്റെ പ്രസംഗങ്ങളും മറ്റുമാണ് വലിയ തോതിൽ ഇസ്ലാമിക ഭീകരതയിലേക്ക് ചെറുപ്പക്കാരെ നമ്മുടെ രാജ്യത്തും അല്ലെങ്കിൽ നമ്മുടെ അയൽ രാഷ്ട്രങ്ങളായ ബംഗ്ലാദേശ് ആണെങ്കിലും അത്തരം രാജ്യങ്ങളിൽ ചെറുപ്പക്കാരെ ഏറ്റവും അധികം ജിഹാദിലേക്ക് ആകർഷിച്ചിരുന്നത് ഈ സാക്കീർ നായിക്കിന്റെ പ്രസംഗങ്ങളും മറ്റുമാണ്. എന്നാൽ 2016 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സാക്കീർ നായിക്കിനും അയാളുടെ സംഘടനയ്ക്കും ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തി. ഇതോടുകൂടി സാക്കീർ നായിക്കിനെ ഇന്ത്യ വിട്ട് പിന്നീട് മുസ്ലിം രാഷ്ട്രമായ മലേഷ്യയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് സാക്കീറിന് ഇന്ത്യയിലെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട നീക്കങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ നിരോധനം മറ്റൊരു ഉദാഹരണമാണ്. ജമ്മുകശ്മീരിൽ ഏറ്റവും അധികം വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും നമുക്കറിയാം ആഗോള തലത്തിൽ തന്നെ ഇസ്ലാമിക ഭീകരതയ്ക്ക് അടിത്തറ പാകുന്നതും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായിട്ടുള്ള മൗദൂദിയുടെ കൃതികളും മൗദൂദിയുടെ ആശയങ്ങളുമാണ്. അങ്ങനെയുള്ള മൗദൂദിയുടെ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിക്ക് 2019 ഓഗസ്റ്റ് മാസത്തിൽ ജമ്മുകശ്മീരിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. സമാനമായ നിരോധനം ഒരുപക്ഷെ പോപ്പുലർ ഫ്രണ്ടിനെയും കാത്തിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൻ്റെ മുന്നോടി എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഈ ശക്തമായ റെയ്ഡും അതോടൊപ്പം തന്നെ ഈ ചോദ്യം ചെയ്യലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.